الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله من ستي بشواسي غلا يدي مغل തക്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അഅ്മാലുകളെ സമയകാലങ്ങളുമായും സ്ഥലങ്ങളുമായും ബന്ധിപ്പിച്ചത് മോമിനീങ്ങൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. അതെ, അഅ്മാലുകൾ ഷഹാദത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ആവണമെന്ന് അല്ലാഹു തആലക്ക് നിർബന്ധമുണ്ട്. കാരണം അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മോമിനീങ്ങളായി പരിഗണിക്കുന്നത്. ഒരാൾ മനുഷ്യൻ എന്ന തസ്തികയിൽ നിന്ന് മുസ്ലിം എന്ന തസ്തികയിലേക്ക് മാറുന്നത് എപ്പോഴാണ്? അള്ളാഹുമായി കരാറിൽ ഏർപ്പെടുമ്പോഴാണ്. എല്ലാ മനുഷ്യരും ആ കരാറിൽ ഏർപ്പെട്ടുകൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഈ സമൂഹം, ഫമിൻഹും മുഅ്മിനും വമിൻഹും കാഫിറും, കാഫിറും അക്കൂട്ടത്തിലുണ്ട് മുഅ്മിനും അക്കൂട്ടത്തിലുണ്ട് എന്ന്. അല്ലാഹു തആല തീരുമാനിച്ചവരെ മാത്രം അങ്ങോട്ട് കടത്തിവിടും, അല്ലാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് കടത്തിവിടുകയില്ല. അതിനാണല്ലോ നാം ഹിദായത്ത് എന്ന് പറഞ്ഞത്. അത് അല്ലാഹുവിന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ടതാണ്.
ഈ രീതിയിൽ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഹിദായത്ത് നൽകി ദീനുൽ ഇസ്ലാമിൽ പ്രവേശനം നൽകുമ്പോൾ ആദ്യമായി അള്ളാഹു ആവശ്യപ്പെടുന്നത് അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടാനാണ്. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ. എന്നിട്ട് പിന്നെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ശറാക്കി തന്നിരിക്കുന്ന സകല കാര്യങ്ങളെയും ഈ രണ്ട് ഷഹാദത്തിന്റെ തുലാസിൽ തന്നെ ഈ സമുദായം തൂക്കുന്നുണ്ടോ അതോ ഇതിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് ഹിദായത്ത് നിലനിർത്തി കൊടുക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാഹു തആല ഹിദായത്ത് നിലനിർത്തി കൊടുക്കണമോ, മരിക്കുന്നത് വരെ ഹിദായത്ത് ലൈവാക്കി നിർത്തണമോ, അതോ പകുതിക്കുന്നത് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ വേണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ അടിമ നിശ്ചയിച്ചു കൊടുത്ത അമലുകളെ കൃത്യമായും അള്ളാഹുമായി നടത്തിയ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ നിർവഹിക്കുന്നത്, അതോ അവന്റെ താല്പര്യമനുസരിച്ച് മറ്റേതെങ്കിലും തിരിതിയിലാണോ നിർവഹിക്കുന്നത് എന്ന് പരിശോധിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അതിനാണല്ലോ ലിയബ്ലുവക്കും അയ്യുക്കും ഹസനു അമല എന്ന് അഡ്വാൻസ് ആയി പറഞ്ഞു വെച്ചത് സൂറത്തുൽ മുൽക്കിൽ. നിങ്ങൾക്ക് ജീവിത മരണങ്ങൾ നൽകി ഭൂമിയുടെ പുറന്തലിക്ക് മുകളിൽ നിങ്ങളുടെ ആവശ്യങ്ങളും മറ്റും പൂർത്തിയാക്കി തന്ന് നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ഹിദായത്തിനെ അംഗീകരിച്ച് അത് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമുള്ള അഴമാലുകൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ്. ലിയബ്ലുവക്കും, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിത മരണങ്ങളെ നിങ്ങൾക്ക് സംവിധാനിച്ചിരിക്കുന്നത്. എന്താണ് അള്ളാഹ് അറിയേണ്ടത്? അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, അമലുകൾ ചെയ്യുമ്പോൾ എഹ്സാനോടുകൂടി ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിക്കാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അമൽ ചെയ്യുന്നത് ആരാണെന്നല്ല അള്ളാഹ് അറിയേണ്ടത്. അമൽ ചെയ്യുക എന്നത് പ്രകൃതത്തിന്റെ ഭാഗമാണ്, ഫിത്രത്തിന്റെ ഭാഗമാണ്. മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതം അള്ളാഹുമായി അടുക്കുന്നതിന് ആവശ്യമായ സുഹൃതങ്ങൾ ചെയ്യുക എന്നത് അള്ളാഹു തആല മനുഷ്യന്റെ ജന്മത്തിൽ വെച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അതിനെ മതക്കാരനാകണമെന്നൊന്നുമില്ല, ആദർശവാദിയാകണമെന്നുമില്ല. നല്ലത് ചെയ്യാനുള്ള വാസന, എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന മാനസികാവസ്ഥയാക്ക് കിട്ടുന്നത് ഈ ഫിത്രത്തിന്റെ പേരിലാണ്. അല്ലത്തീ ഫത്തറന്നാസ അലൈഹ, ഫിത്രത്തല്ലാ അല്ലത്തീ ഫത്തറൻ. അതിന് ഇസ്ലാമിന്റെ അഡ്രസ് ഒന്നും കൊടുക്കേണ്ടതില്ല. ദീൻ ഇസ്ലാമിന്റെ ഇനീഷ്യലൊന്നും അതിന് വേണ്ടിയില്ല. കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അള്ളാഹു തനക്ക് അറിയേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണെന്നല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഹ്സാൻ പരിഗണിക്കുന്നത് ആരാണെന്ന് അള്ളാഹ് അറിയേണ്ടത്. എന്താണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുകയാണോ അതോ അതിൽ വേറെ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ, ഇത് പരിശോധിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് മനുഷ്യനെ നിയോഗിച്ചയച്ചത് എന്ന്. കൃത്യമല്ലേ കാര്യം? എന്നിട്ട് അഴമാലുകളെ അള്ളാഹു തആല സമയകാലങ്ങളുമായി ബന്ധിപ്പിച്ചു. ഒന്നാമത്തത് നിസ്കാരമാണ്. ഷഹാദത്തിന് ശേഷം ഷഹാദത്ത് പരിശോധിക്കാൻ അള്ളാഹ് ഫർളാക്കിയത് നിസ്കാരമാണ്. നിസ്കാരത്തിന് കൃത്യമായ സമയവും വ്യക്തമായ നിയമ വ്യവസ്ഥിതികളും വെച്ചിട്ടാണ് അള്ളാഹു തആല നിസ്കാരം ഫർളാക്കിയത്. വെറും ഒരു ധ്യാനമല്ല നിസ്കാരം, വെറും ഒരു ആരാധനാ മുറയല്ല നിസ്കാരം. അതേപോലെ തന്നെ ആത്മീയമായ എന്തോ ഒരു ലോകത്തേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഒരു സൂഫി സംവിധാനമൊന്നുമല്ല നിസ്കാരം. നിസ്കാരം എന്നത് കൃത്യമായ വ്യവസ്ഥകളോടെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള സത്യസാക്ഷ്യത്തിന്റെ കൃത്യമായ നിർവഹണമാണ് നിസ്കാരം. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഖുൽ, പറയൂ പ്രവാചകരെ, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്, തീർച്ചയായും ഞാൻ മാത്രമാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അന, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അർഹതപ്പെട്ടത് ഞാനല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ ഖുൽ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന. മനുഷ്യരായ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അർഹതപ്പെട്ടവൻ ഞാനല്ലാതെ വേറെ ആരുമില്ല
എന്നവരോട് പറഞ്ഞേക്ക് നബിയെ, ഉടൻ തന്നെ അല്ലാഹു തആല വഅഖിമി സ്വലാത്ത ലിദിക്രി, ആ തൗഹീദ് പ്രാവർത്തികമാക്കാൻ നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുക എന്ന്. ഈമാനുമായിട്ട് അല്ലാഹു തആല അടുത്ത ബന്ധം പറഞ്ഞത് നിസ്കാരത്തെയാണ്. തൗഹീദുമായി അല്ലാഹു മാത്രം എന്ന ഇബാദത്തുമായി അല്ലാഹു തആല കണക്ട് ചെയ്ത അമൽ നിസ്കാരമാണ്. ബാക്കിയുള്ള അമലുകളെല്ലാം നിസ്കാരവുമായിട്ടാണ് ബന്ധം. രണ്ട് ഹക്കുകളാണ് തൗഹീദിന്റെ പേരിൽ, ഷഹാദത്തിന്റെ പേരിൽ രണ്ട് ഹക്കുകളാണ് മനുഷ്യൻ പൂർത്തിയാക്കേണ്ടത് അടിസ്ഥാനപരമായി. ഒന്ന് ഹുഖൂഖുൽ ഇലാഹ്, അള്ളാഹുമായി ബന്ധപ്പെട്ട ഹക്കുകൾ. രണ്ടാമത്തത് ഹുഖൂഖുൽ ഇബാദ്, അടിമകളുമായി ബന്ധപ്പെട്ട ഹക്കുകൾ. അള്ളാഹുമായി ബന്ധപ്പെട്ട ഹക്കുകളിൽ ഏറ്റവും അഹക്കായത് അഹക്കു മിൻ ഹുഖൂഖുൽ ഇലാഹ്, അള്ളാഹുമായി ബന്ധപ്പെട്ട ഹക്കുകളിൽ ഏറ്റവും ഹക്കായ അഹക്കായ ഏറ്റവും കൂടുതൽ ഈമാനുമായി ബന്ധമുള്ള അമല് നിസ്കാരമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും ഈമാൻ പറഞ്ഞ ഉടനെ അനുബന്ധമായി നിസ്കാരം എടുത്തു പറഞ്ഞത്. കാരണം അഞ്ചു നേരത്തെ നിസ്കാരം ഓരോ ദിവസവും ഈമാൻ തെളിയിക്കാനുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ല ഭയഭക്തിയും തഖ്വയുമുള്ളവർക്ക് മാത്രമേ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ അടിമകളുമായിട്ടുള്ള ഹക്ക് അഹക്കു മിൻ ഹുഖൂഖിൽ ഇബാദ്, അടിമകളോടുള്ള ഹക്കുകൾ നിലനിർത്തുക വഴി ഷഹാദത്തിനെ പാലിക്കാനും അല്ലാഹു ആവശ്യപ്പെടുന്നു. അടിമകളുടെ ഹക്കുകൾ എന്താണ്? ഏറ്റവും മുഖ്യമായ ഹക്ക് തൗഹീദുമായി അടുത്തു കിടക്കുന്ന ഹക്ക് ഏതാണ്? മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അപ്പീൽ പോകേണ്ട ആവശ്യമില്ല, ഇനി വേറെ ഒന്നും അതിനെപ്പറ്റി പുനരാലോചന നടത്തുകയോ ഗവേഷണം നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ആ വാക്കിന്റെ മായന. നിങ്ങളെ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? അല്ലാ തഅബുദു ഇല്ലാ ഇയാ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാവൂ എന്നത് അള്ളാഹു തീരുമാനിച്ച് കഴിഞ്ഞ വിഷയമാണ്. ഇനി അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങളോ സംവാദങ്ങളോ മുഖാമുഖങ്ങളോ ഒന്നിന്റെയോ ആവശ്യമില്ല. അത് മുഴുവനും പാഴ്വേലയാണെന്ന്. കാരണം തീരുമാനിച്ച് കഴിഞ്ഞൊരു വിഷയത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, സ്വയം മനസ്സിലാക്കാൻ, ഞാൻ അംഗീകരിച്ച തൗഹീദ് അത് പൂർണ്ണം തന്നെയാണോ ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ, അത് ക്ലിയർ തന്നെയാണോ, അങ്ങനെ തന്നെയാണോ, അതോ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ, ഒന്നും ചിന്തിക്കാൻ പഴുതു കൊടുക്കുന്നില്ല അല്ലാഹു തആല തൗഹീദിന്റെ വിഷയത്തിൽ, ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമായിരിക്കണം എന്ന വിഷയത്തിൽ. ഉടൻ തന്നെ അല്ലാഹു പറഞ്ഞു, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ എന്ന കാര്യവും അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ്. ബിർറുൽ വാലിദൈൻ തൗഹീദ് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അമലാണ്. മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഒരു മുവഹ്ഹിദിന് കഴിയുന്നില്ലെങ്കിൽ ഒന്നിക്കിൽ അയാളുടെ തൗഹീദ് സസ്പെൻഡ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡിസ്മിസ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞ വാക്കിന്റെ മായന. ഏതുപോലെ നിസ്കാരം നിലനിർത്താൻ ഒരടിമക്ക് കഴിയുന്നില്ലെങ്കിൽ ഒന്നിക്കിൽ അയാളുടെ തൗഹീദ് സസ്പെൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്മിസ് ആയിട്ടുണ്ട് എന്നതിന് തെളിവാണ്. ഒരാൾ കൃത്യമായി നോമ്പ് നോക്കുന്നു, കൃത്യമായി നോമ്പ് നോക്കുന്നു, പക്ഷെ അയാൾ നിസ്കരിക്കാറില്ല. ആ നോമ്പ് അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരാള് സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന ആളാണ്, നിസ്കരിക്കാറില്ല, അയാളെ സക്കാത്ത് രേഖയിൽ വരില്ല, നാളെ ആഖിറത്തിൽ വല്ലാഹി അത് ചർച്ചക്കെടുക്കുകയില്ല. എത്ര കോടികൾ ചെലവഴിച്ചാലും ശരി, എത്ര വലിയ യത്തീംഖാനകളോ മിസ്കീംഖാനകളോ മുസാഫിർഖാനകളോ എന്ത് നടത്തിയാലും, എത്ര വലിയ സഹായ സഹകരണങ്ങളും സോഷ്യൽ വർക്കും എന്ത് നടത്തിയാലും, അഞ്ചു നേരത്തെ നിസ്കാരക്കാരനല്ല എങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ഒന്നും അള്ളാഹുവിന്റെ കിതാബിൽ നാളെ കാണുകയില്ല, അത് ചർച്ചക്കേ എടുക്കുകയില്ല. ഇത് തന്നെയാണ് മാതാപിതാക്കളോടുള്ള ഹക്കിന്റെ കാര്യവും. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുക എന്നതും തൗഹീദുമായിട്ടാണ് അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത് വലിയ മുവഹ്ഹിദാ, വലിയ പ്രബോധകനാ, വലിയ തൗഹീദി പ്രാസംഗികനാ, വലിയ തൗഹീദി പ്രബോധകനാ,
മാതാപിതാക്കളുമായിട്ട് ബന്ധം കുറവാണ്, ഭാര്യ മക്കളുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്, മാതാപിതാക്കളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല, വല്ലാഹി അദ്ദേഹത്തിന്റെ തൗഹീദ് പരിഗണനീയമല്ല. കാരണം എന്താ? ഒന്നിക്കിൽ അത് സസ്പെൻഡ് ആവും അല്ലെങ്കിൽ ഡിസ്മിസ് ആവും. കാരണം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ തൗഹീദുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ച് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ ഏത് മതക്കാരായാലും, മുസ്ലിമോ കാഫിറോ മുശ്രിക്കോ ആരായിരുന്നാലും ശരി, നിന്റെ ഉമ്മയും ബാപ്പയും നിന്നെ പ്രേരിപ്പിക്കുകയാണ് അല്ലാഹുവിന് ശിർക്ക് ചെയ്യാൻ, ഏതെങ്കിലും ഒരു ജാറത്തിൽ പോകാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാറത്തു നിന്ന് കൊണ്ടുവന്ന പായസം തിന്നാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാറത്തിലെ പണ്ടാരത്തിൽ പൈസ ഇടാൻ, അല്ലെങ്കിൽ ഒരു ആട്ടിനെ അവർക്ക് വേണ്ടി നേർച്ചയാക്കി അറുക്കാൻ, അല്ലെങ്കിൽ തീർത്ഥയാത്ര നടത്താൻ നിന്റെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, ഒരു കാരണവശാലും അനുസരിച്ചു പോകരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ലുഖ്മാനിൽ. അതെ, അനുസരണം, മാതാപിതാക്കളോടുള്ള അനുസരണം മൈസ്യത്തിലാകാൻ പാടില്ല. അല്ലാഹു തആല തൗഹീദുമായിട്ടാണ് മാതാപിതാക്കളോടുള്ള അനുസരണത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. തൗഹീദില്ലാത്ത മാതാപിതാക്കൾ തൗഹീദില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്രേരിപ്പിക്കുന്നത്, അനുസരിക്കുന്ന പ്രശ്നമില്ല. ഉടൻ തന്നെ അല്ലാഹു പറഞ്ഞു വസാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, സംഗതി അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ആദർശപരമായി നിനക്ക് എന്ത് തരത്തിലുള്ള വിയോജിപ്പും ആ വിയോജിപ്പ് നീ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് നീ സഹകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു അല്ലാഹു തആല. വസാഹിബുഹുമാ, മാതാപിതാക്കളോട് നീ സഹകരിച്ചു കൊള്ളണം, ഫിദ്ദുന്യ ദുനിയാവിൽ മഅറൂഫ, നല്ല നിലക്ക് സഹകരിച്ചു കൊള്ളണം. ദുനിയാവിന്റെ കാര്യത്തിൽ അവരുടെ ആദർശ അവരുടെ ആദർശ വൈരുദ്ധ്യത ഒരു കാരണത്താലും നീ പരിഗണിച്ചു പോകരുത് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തആല. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഷഹാദത്ത് നൽകിയ അടിമയോട് സക്കാത്തിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. കൃത്യമായൊരു തുക ഒരു കൊല്ലം കൂടുമ്പോൾ അല്ലാഹു നിശ്ചയിച്ചു തന്ന അഹ്ലുകാർക്ക് നിശ്ചിത ഓഹരികൾ നൽകണമെന്ന കൽപ്പന, നീ അല്ലാഹു കൊടുത്ത ഷഹാദത്ത് ഹഖാണോ എന്ന് പരിശോധിക്കാൻ തന്നെയാണ്. എന്തെങ്കിലും ചില്ലിക്കാശ് ആർക്കെങ്കിലും ധർമ്മം കൊടുക്കുന്നതിനെ സക്കാത്തായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും നാട്ടുകാരെ സഹായിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിലീഫ് പ്രവർത്തനവുമായിട്ട് സക്കാത്തിനെ ബന്ധിപ്പിക്കാൻ പറ്റും, അതും പറ്റുകയില്ല. അതൊക്കെ നിന്റെ മുതലിൽ നിന്ന് സദക്കൻ ഐറ്റത്തിൽ കൊടുത്തോളണം. സക്കാത്ത് നിന്റെ അവകാശം, നിന്റെ ഔദാര്യമല്ല, ആ പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ പാവപ്പെട്ടവന്റെ അവകാശം എടുത്തിട്ട് നീ വലിയ റിലീഫ് കാരണമൊന്നും ആണ്ട. അതാ നാട്ടിൽ ഒരു മുതലാളി ഒരു നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല അയാളെ മുതലാളിയാക്കിയത്. അവന്റെ സക്കാത്ത് വാങ്ങിട്ട് ചണ്ഡീഗഡിലേക്കോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലേക്കോ ഉത്തർപ്രദേശിലേക്കോ അല്ലെങ്കിൽ വേറെ മ്യാൻമറിലേക്കോ ഈ സക്കാത്തിന്റെ പൈസ അയക്കാൻ, ഈ സക്കാത്തിന്റെ പൈസ നിന്റെ ഒന്നും തറവാട്ടു വകയല്ല, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശത്തിൽ പെട്ടതാണത്. ആ അവകാശം പിടിച്ചു പറിച്ചിട്ട് നീ വലിയ സഹായിയൊന്നും ആ നിൽക്കണ്ട. അത് കഴിച്ച് ബാക്കി നിന്റെ മുതലിൽ നിന്ന് സദക്കയായിട്ട് നീ കൊടുത്തോളി. ഞങ്ങൾ കൊടുക്കാൻ എനിക്ക് ആ നിർബന്ധമുണ്ടെങ്കിൽ, നിനക്ക് സംഘടനാപരമായോ സാമൂഹ്യപരമായോ അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിനക്കുണ്ടെങ്കിൽ നിന്റെ മുതലിൽ നിന്ന് കൊടുത്തുകൊള്ളണം. ഇത് ആരാന്റെ മുതലാണ്? സക്കാത്തിന്റെ മുതൽ. അത് നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ്. അതങ്ങനെ തന്നെ നിർവഹിക്കുന്നുണ്ടോന്ന് അറിയാൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സക്കാത്ത് ഫർളാക്കിയത്. ദാരിദ്ര്യ നിർമാർജ്ജനം ഒന്നും സക്കാത്തിന്റെ പിറകിലുള്ള ലക്ഷ്യമൊന്നുമല്ല. അങ്ങനെ ദാരിദ്ര്യത്തെ നിർമാർജ്ജനം ചെയ്യാൻ പറ്റുന്നൊരു വിഷയവുമല്ല. ദാരിദ്ര്യം സമ്പന്നത എന്നതൊക്കെ മനുഷ്യരുടെ മേൽ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ചില തർത്തീബാത്തുകളാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനം അനുസരിച്ച് മാത്രമേ നീക്കുപോക്കുകൾ ഉണ്ടാകുകയുള്ളൂ. ഭൂമിയിൽ നാം എന്ത് സംവിധാനം ഉണ്ടാക്കിയാലും ശരി, അതിനൊന്നും ഒരു പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നാം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചത് റമദാനിലേക്കാണ്. ഒരു മാസം പകലന്തിയോളം നിങ്ങൾ പട്ടിണി കിടന്ന് നോമ്പനുഷ്ഠിക്കണം, രാത്രി നിസ്കരിക്കുകയും ചെയ്യണം. അവസാന നാളുകൾ വരുമ്പോൾ ഉറക്കമൊഴിഞ്ഞ് നീ എന്റെ സംവിധാനങ്ങളെ കാത്തിരിക്കണം. തയ്യാറുണ്ടോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവനാണ്, ഞാൻ തയ്യാറായേ പറ്റൂ. കാരണം ഷഹാദത്തിന്റെ ഭാഗമാണ്, ആ കരാറിന്റെ ഭാഗമാണ്, ആ ഉടമ്പടിയുടെ ഭാഗമാണ്.
അതെങ്ങനെ നിന്റെ താല്പര്യമോ നിന്റെ മൗലാനയുടെ താല്പര്യമോ ആകാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് മുസ്തഫ നിനക്ക് നിശ്ചയിച്ചു തന്ന അമ്പഴി അനുസരിച്ച് മാത്രമേ അത് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അവ രണ്ടാമത്തെ ഷഹാദയുടെ പൂർത്തീകരണമായി. ഇതാണ് നാം ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാനിന്റെ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കുകയും രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിക്കുകയും അവസാനത്തെ പത്തിൽ ഖിയാമുല്ലൈലും ഇഹ്യാല്ലൈലും ഇഹ്തികാഫുമായി കഴിഞ്ഞുകൂടുകയും ഈദുൽ ഫിത്തറോടുകൂടി ആ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്ത സത്യവിശ്വാസികൾ പുനരാലോചന നടത്തേണ്ടത് പൂർണ്ണമായും ഞാൻ അള്ളാഹുവിന് കൊടുത്ത കരാർ അനുസരിച്ച് തന്നെയാണോ ഈ മാസം ചെലവാക്കിയത്, അതോ എന്റെ ഹവയനുസരിച്ചോ, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെ അള്ളാഹുവല്ലാത്ത മറ്റാരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ മുഹമ്മദ് നബി അല്ലാത്ത മറ്റാരെയെങ്കിലും നേതാവായി പരിഗണിച്ചതുകൊണ്ടോ ആണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് റജബ് മാസം മുതൽ അങ്ങോട്ട് മാസങ്ങളെ വെച്ച് അഴിമാലുകളെ പരീക്ഷിക്കുന്ന അള്ളാഹ് റജബ് മാസവും കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞ് റമദാനും കഴിഞ്ഞ് ഇപ്പോൾ ശവ്വാലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ പ്രോഗ്രാം പദ്ധതികൾ. ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഈമാനിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ എത്ര സുന്ദരമായ പദ്ധതികളാണ് അള്ളാഹു തആല ആവിഷ്കരിച്ചിരിക്കുന്നത്. 12 മാസങ്ങളിൽ 7 മാസം അതിനു വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു തആല. അതിലൊന്നാമത്തെ മാസം റജബ് മാസമാണ്. റജബ് മാസത്തെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ട് അള്ളാഹു അടിമകളോട് പറഞ്ഞു, കൃത്യമായും നിങ്ങൾ റജബിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഈ റജബ് ഒരു അംഗീകരിക്കപ്പെട്ട മാസമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി. ആ റജബ് മാസം അംഗീകരിക്കപ്പെട്ട മാസമാണെന്ന് കരുതി നിങ്ങളെ വക ആ അംഗീകാരത്തിന് സാക്ഷിയായി എന്തെങ്കിലും അമല് നിങ്ങളെ വക കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും സമയത്തെ ഷഹാദത്തിന് സാക്ഷിയാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. റജബ് മാസം 25 നോമ്പ് പോലെ, ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെ റഗായിബ് നിസ്കാരം പോലെ, ഇതൊക്കെ ജൂതന്റെ സപ്പോർട്ടോടെ ഷിയാക്കൾ നടപ്പിലാക്കിയ ചില ആചാരങ്ങളാണ്. എന്തിന്? റജബ് മാസത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹ്ക്കറിയണം. ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അള്ളാന്റെ കൽപ്പന, പ്രവാചകന്റെ സഹചര്യയും. എന്നിട്ടും നല്ലതല്ലേന്നും പറഞ്ഞിട്ട് ചെയ്യുന്നവൻ സൂക്ഷിക്കുക, സമയവുമായി ബന്ധപ്പെട്ട അമലുകളുടെ കാര്യത്തിൽ ഷഹാദത്ത് പാലിക്കാൻ തയ്യാറാകാത്തവരാണ് അവർ. പിന്നെ അങ്ങോട്ട് പോയത് ഷഅബാനാണ്, പിന്നെ റമദാനാണ്. നാം അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശവ്വാലിലാണ്. ആ 7 മാസങ്ങളിൽ ആദരിക്കാനും അനുഷ്ഠിക്കാനും നിശ്ചയിക്കപ്പെട്ട മാസമാണ് ശവ്വാൽ. ഒരു സത്യ, ഒരു മോമിൻ, ഒരു വിശ്വ, ഒരു മനുഷ്യൻ അള്ളാഹ്ക്ക് കൊടുത്ത കരാർ, അതോടുകൂടിയാണല്ലോ അവൻ മുസ്ലിമാകുന്നത്. ഒന്നാമത്തെ യോഗ്യത എന്താണ്? ഒരു മനുഷ്യൻ എന്നതാണ് ഒന്നാമത്തെ തസ്തിക. രണ്ടാമത്തെ തസ്തിക മുസ്ലിം എന്നതാണ്. രണ്ട് തസ്തിക അല്ലാതെ വേറൊരു തസ്തികയില്ല. ഒന്ന് മനുഷ്യൻ, രണ്ട് മുസ്ലിമായ മനുഷ്യൻ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കാഫിറായ മനുഷ്യൻ, മുശ്രിക്കായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യനാണ് രണ്ട് വിഭാഗത്തിൽ പെടുന്നത്. ഒന്നിക്കൽ അവൻ മുസ്ലിമായിരിക്കും, അല്ലെങ്കിൽ അവൻ കാഫിറായിരിക്കും. മുസ്ലിമാകുന്നത് എപ്പോഴാണ്? അള്ളാഹുമായി കരാറിൽ ഏർപ്പെടുമ്പോഴാണ്. കാഫിറാകുന്ന എപ്പോഴാണ്? ഒന്നിക്കിൽ ആ കരാറിനെ നിഷേധിക്കുകയോ, അല്ലെങ്കിൽ കരാർ എടുത്തതിന് ശേഷം അതിൽ വഞ്ചന കാണിക്കുകയോ അതിൽ നിന്ന് ഒഴിവാകുകയോ ചെയ്തവനാണ്. അത് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു തആല മാസങ്ങളും സമയങ്ങളും കാലങ്ങളുമായി അഴമാലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ശരീഅത്തിൽ ഉമ്മത്തിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ശവ്വാലിൽ എത്തി നിൽക്കുകയാണ്. ശവ്വാലിൽ നിശ്ചയിക്കപ്പെട്ട അഴമാലുകൾ, ഒന്നാമത്തത് ഈദുൽ ഫിത്തർ ശവ്വാല് 1-ാം തീയതിയാണ്. അപ്പെന്തായി? ശവ്വാല് ആദരിക്കപ്പെട്ട, ബഹുമാനിക്ക, ഇക്റാമിന്റെ മാസമായി ശവ്വാൽ. ഒപ്പം അഴമാലിന്റെ മാസവുമാണ് ശവ്വാൽ. ശവ്വാൽ 1 ഈദുൽ ഫിത്തറിന്റെ മാസമാണ്. രണ്ടാമതായി ശവ്വാലിൽ നിശ്ചയിച്ചിരിക്കുന്ന അഴമാലുകൾ 6 നോമ്പാണ്. മൻ സ്വാമ റമദാന, ഒരുത്തൻ റമദാൻ മാസം നോമ്പ് നോറ്റു. ഫസുമ്മ അതുബഹു സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാല് മാസത്തിൽ നിന്ന് 6 നോമ്പിനെ റമദാനുമായിട്ടൊരുത്തൻ അനുകരിപ്പിക്കുകയും ചെയ്താൽ, തുടർത്തുകയും ചെയ്താൽ, കാന കമൻ സ്വാമദ് ദഹ്റക്കുല്ല, ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവന് തുല്യമായി. ഫിൽ ജസാ ലാ ഫിൽ ജിസാ, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ
പ്രതിഫലത്തിന്റെ കാര്യത്തിൽ, അതേ സന്ദർഭത്തിൽ കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ അത് ബാധകമാകുകയില്ല. ഒരുത്തൻ ശവ്വാല് മാസം 6 നോമ്പ് നോറ്റു, അവന് വേറെ പല നോമ്പുകളും കടം വീടാനുണ്ട്. ഏതായാലും ഒരു കൊല്ലത്തെ നോമ്പ് ആ കെയറോഫ് കിട്ടുമല്ലോ, അത് അതിൽ കണക്ക് വെക്കാൻ പറഞ്ഞാൽ നടക്കൂല. അതാണ് ജസായിലേ പറ്റൂ ഇജിസായി പറ്റൂല എന്ന് പറഞ്ഞത്. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ആനുകൂല്യം, കടമ ഹക്ക് നിർവഹിക്കുന്ന കാര്യത്തിലല്ല ആനുകൂല്യം എന്ന് പറഞ്ഞത്. ഇതിൽ ഉലമാക്കൾ വ്യത്യസ്ത രീതിയിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ബലമായത് ശവ്വാല് 2 മുതൽ 7 വരെയുള്ള 6 ദിവസം തന്നെയാണ്. അതേസമയം സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്നുള്ള 6 ദിവസം എന്ന് പറഞ്ഞപ്പോൾ ശവ്വാല് കഴിയുന്നതിന്റെ ഇടയ്ക്കൊരു 6 ദിവസമായാൽ മതിയെന്നും ഉലമാക്കൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും ശവ്വാല് മാസത്തിൽ ഒരു 6 നോമ്പ് ശവ്വാലിന്റെ അഅമാലുകളുമായി അല്ല, സമയബന്ധിതമായി കാലബന്ധിതമായി നിശ്ചയിച്ചു തന്നതാണ്. മൂന്നാമതായിട്ട് നടക്കുന്നത് പ്രധാനപ്പെട്ട 5-ാമത്തെ കാര്യത്തിലേക്കുള്ള വിളിയാണ്. അതെ, ദീനുൽ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഷഹാദത്തിനെ താങ്ങി നിർത്താൻ നിശ്ചയിക്കപ്പെട്ട 4 തൂണുകളിൽ 4-ാമത്തെ തൂണ് ഹജ്ജാണ്. അടുത്ത നടപടികൾ അർശിൽ അള്ളാഹുവിന്റെ ദർബാറിൽ അടുത്ത നടപടി ഹജ്ജുമായി ബന്ധപ്പെട്ട നടപടികളാണ്. അൽഹജ്ജു അശ്ഹുറും മഅ്ലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളിലാണ് എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അറിയപ്പെട്ട മാസം എന്ന് പറഞ്ഞത് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 13 വരെ, ഇതാണ് ഹജ്ജിന്റെ മാസങ്ങൾ. ശവ്വാൽ 1 മുതൽ ഹജ്ജിന്റെ ദിവസം തുടങ്ങി. ഒരാൾ ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നുണ്ടെങ്കിൽ ഈദുൽ ഫിത്തറിന്റെ ദിവസം, ചെറിയ പെരുന്നാളിന്റെ ദിവസം അദ്ദേഹത്തിന് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ഹജ്ജിന്റെ നിയ്യത്തിൽ പ്രവേശിക്കാം. തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഈ തൽബിയത്ത് പറഞ്ഞുകൊണ്ട് ശവ്വാൽ 1 മുതൽ അങ്ങോട്ട് ഹജ്ജിന്റെ അമലിൽ പ്രവേശിക്കാം. കാരണം ഹജ്ജിന്റെ സമയമാണ് ശവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 9 വരെയുള്ള, ദുൽഹജ്ജ് 8 വരെയുള്ള സമയങ്ങൾ, 9, 10, 11, 12, 13 അമൽ പൂർത്തിയാക്കാനുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജ. ശവ്വാൽ മാസത്തിന്റെ പ്രത്യേകത അതാണ്. അള്ളാഹുവിന്റെ ദർബാറിൽ അതിനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു, അതിനുള്ള ഓഫീസ് വർക്ക് നടന്നു കഴിഞ്ഞു. ഈ വർഷം ഹജ്ജിന് പോകാൻ ഏർപ്പാട് ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ ദർബാറിൽ അംഗീകാരം നൽകപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നടന്നു കഴിഞ്ഞു, അവർക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു, ഉദ്യോഗസ്ഥരായ മലക്കുകൾക്ക് ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു തുടങ്ങി. ഇതൊക്കെ നടക്കുന്നത് ശവ്വാൽ 1 മുതലാണ്. ഒരു ശവ്വാലിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. എന്താണ് അള്ളാഹുവിന് അറിയേണ്ടത്? ഷഹാദത്ത് പാലിക്കാൻ തയ്യാറുണ്ടോ എന്ന് അള്ളാഹ് അറിയേണ്ടത്. അതെ, ഒരു ഹാജി അല്ലെങ്കിൽ ഒരു ഹജ്ജുമ്മ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും മീഖാത്തിലെത്തുകയും ചെയ്യുമ്പോൾ, ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ, ഹജ്ജിന് നിയ്യത്ത് ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾക്കാണ് മീഖാത്ത് എന്ന് പറയുന്നത്. ആ സ്ഥലത്തെത്തുമ്പോഴാണ് ഹജ്ജിൽ പ്രവേശിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിയോട്, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഹാജി മീഖാത്തിലെത്തുമ്പോൾ അല്ലാഹു അവനോട് ആവശ്യപ്പെടുകയാണ്, ഹജ്ജിന് വേണ്ടിയാണ് നീ വരുന്നത്, എന്റെ ഭവനത്തിലേക്കാണ് വരുന്നത് എങ്കിൽ നിന്റെ ഈ സൂട്ടും കോട്ടും അഴിച്ചു മാറ്റണം, നിന്റെ ഈ രാജകീയ വസ്ത്രങ്ങളൊന്നും ഇനി വേണ്ട, നിന്റെ ഈ പ്രൗഢഗംഭീരമായ വസ്ത്രമൊന്നും ഇനി വേണ്ട, ഒരു തുണി ഉടുത്താൽ മതി, ഒരു തുണി പുതച്ചാലും മതി, തയ്യാറുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഉണ്ട് അല്ലാഹു, ഞാൻ തയ്യാറുണ്ട്, തയ്യാറുണ്ട് അല്ലാഹു, ഞാൻ തയ്യാറുണ്ട്. ലബ്ബൈക്, ഞാനിതാ വന്നിരിക്കുന്നു നിന്റെ മുമ്പിലേക്ക് നിന്നെ അനുസരിക്കാനായിട്ട്.
അനുസരണത്തിന്റെ പിറകെ അനുസരണവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ തുണി ഉടുത്തി ശീലം എനിക്കില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ശരീരം വെളിയിൽ കാണിച്ചിട്ടില്ല. നീ ഇപ്പോൾ പറയുന്നു തുണി ഉടുത്താൽ മതി, ഒരു തുണി പുതച്ചാൽ മതി, ഈ കണ്ട് ഈ കാണുന്നതൊക്കെ അഴിച്ചു മാറ്റണമെന്ന്. ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. എന്തുകൊണ്ട്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ നൽകിയവനാണ്. ആ കരാർ പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് ലബ്ബൈക്കിന്റെ മാന, അതാണ് ലബ്ബൈക്കിന്റെ നാടൻ ദിക്കറല്ല, അത് അള്ളാഹുവിനോട് നടത്തിയ കരാർ ഉറപ്പിക്കുകയാണ്. ഞാൻ തയ്യാറാ ലബ്ബൈക്ക്, ഞാൻ ഇതാ ഉത്തരം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ലാ ശരീക ലക ലബ്ബൈക്ക്. ഈ വിഷയത്തിൽ നിന്നോടൊപ്പം ഒന്നിനെയും ഞാൻ പങ്കെടുപ്പിക്കുകയില്ല. ഈ ഹജ്ജിന്റെ കാര്യത്തിൽ ഒരു നബിയെ ഞാൻ ഉൾക്കൊള്ളിക്കുകയില്ല, ഒരു നബിയോ റസൂലിനെ ഞാൻ ഉൾപ്പെടുത്തുകയില്ല, നിന്നെ മാത്രം. ഒരു മലക്കിനെയോ ജിന്നിനെയോ ഞാൻ ഉൾപ്പെടുത്തുകയില്ല, ഒരു ഷെയ്ഖിനെയോ വലിയനെയോ ഞാൻ പരിഗണിക്കുകയില്ല, ഒരു മൗലാനയെയോ ഒരു ഷെയ്ഖുനായെയോ ഒരു തങ്ങളെയോ ഒരു ഉസ്താദിനെയോ ഒരു ബീവിയെയോ ബാവയെയോ ഒന്നിനെയും ഞാൻ പരിഗണിക്കുകയില്ല. ലാ ശരീക ലക ലബ്ബൈ, നീ മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാഹു അക്ബർ. നിന്നൊന്നിച്ച് മറ്റാരുമില്ല എന്ന് ജീവിച്ച് തെളിയിക്കാനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ഞാൻ ഓക്കെയാണ് എങ്കിലും വാ, വസ്ത്രം മാറ്റിയ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുകയാണ്. ഒരടിമ, ഒരു പെണ്ണ്, അവളെ ജീവിതത്തിൽ ഇന്ന് വരെ അവളെ മുഖം ആരും കണ്ടിട്ടില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ഏഴ് വിഭാഗമല്ലാതെ അവളുടെ മുഖം നോക്കി ആരും സൗന്ദര്യത്തെ ആസ്വദിച്ചിട്ടില്ല, അവളെ മുഖം നോക്കി മനസ്സിൽ രോഗമുണ്ടാക്കിയിട്ടില്ല. ഏഴ് കൂട്ടരുടെ മുമ്പിൽ മാത്രമേ അവൾ മുഖം കാണിച്ചിട്ടുള്ളൂ. ഒന്ന് ആബാഇഹിന്ന, ബുഉലത്തിഹിന്ന, ഭർത്താവിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാപ്പാന്റെ മുമ്പിൽ, സ്വന്തം ബാപ്പാന്റെ മുമ്പിൽ, ഔ ആബാ ഇ ബുഉലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കൻ ഭർത്താവിന്റെ ബാപ്പാന്റെ മുമ്പിൽ, ഔ അബിനാഇഹിന്ന, അല്ലെങ്കിൽ ആമക്കളെ മുമ്പിൽ, ഔ അബിനാഇ ബുഉലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് വേറെ വിവാഹത്തിൽ ആമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ, ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ ആങ്ങളാരുടെ മുമ്പിൽ, ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ ആങ്ങളാരുടെ ആമക്കളുടെ മുമ്പിൽ, ഔ ബനി അഖവാത്തിഹിന്ന, അല്ലെങ്കിൽ ഏട്ടത്തിന്റെയോ അനിയത്തിന്റെയോ ആമക്കളുടെ മുമ്പിൽ, ഇവരെ മുമ്പിലല്ലാതെ ആ പെണ്ണ് ഇന്ന് വരെയും ആ മുഖം കാണിച്ചിട്ടില്ല. അല്ലാത്തവരുടെ മുമ്പിൽ കാണിക്കാമെങ്കിൽ ഈ ഏഴു പേരെ അല്ലാഹു തആല സീനത്ത് വെളിവാക്കരുതെന്നും പറഞ്ഞിട്ട് വേർതിരിച്ച് പറഞ്ഞത് പിന്നെ എന്തിനാണ്? ലാ തുബ്ദീന സീനത്തഹുന്ന, നിങ്ങളുടെ അഴക് നിങ്ങൾ വെളിയിൽ കാണിക്കരുത്. ഇവിടെ അഴകെന്ന് പറഞ്ഞത് നിങ്ങൾ തുണി അഴിച്ചു നടക്കരുത് ഭർത്താവിന്റെ മുമ്പിലല്ലാതെ. ഭർത്താവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് തുണി അഴിച്ചു നടക്കാം, ഔവാബാഹിന്ന, അല്ലെങ്കിൽ ബാപ്പാന്റെ മുമ്പിൽ തുണി അഴിച്ചിട്ട് നടക്കാം. ഈ ഏഴു കൂട്ടരുടെ മുമ്പിൽ ഒന്നും ഉടുക്കാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം, നിങ്ങളെ സൗന്ദര്യം കാണിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാത്തവരെ മുമ്പിൽ ഉടുക്കാണ്ട് നടക്കാതെ ഉടുത്തിട്ടേ നടക്കാൻ പാടുള്ളൂ എന്നാണോ അർത്ഥം വെക്കേണ്ടത് ആ വാക്കിന്? ഈ പറയപ്പെട്ട ഏഴാൾക്കാരുടെ മുമ്പിൽ ഇവൾക്ക് ശരീരത്തിന്റെ ഏതു ഭാഗവും കാണിക്കാം എന്നാണോ അർത്ഥം വെക്കേണ്ടത്? ഇവിടെ അല്ലാഹു പറഞ്ഞ വാക്കിൽ അതുബുദീന സീനത്തഹുന്ന, സ്ത്രീകൾ അവരുടെ അഴകിനെ വെളിവാക്കാതിരിക്കട്ടെ, ഇല്ലാലി ബുഉലത്തിഹിന്ന, ഭർത്താവിന് വേണ്ടിയല്ലാതെ. ഏതാണ് ഒരു പെണ്ണിന്റെ സീനത്ത്? ഏത് മരപ്പൊട്ടനും പറയില്ല ഒരു പെണ്ണിന്റെ സീനത്ത് അവളെ മുഖമാണെന്ന്. അതോ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗം സീനത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? സീനത്താസ്വദിക്കാൻ വേറെ ഏതെങ്കിലും ഭാഗം ഉപയോഗിക്കാറുണ്ടോ? വിഡ്ഢികളല്ലാതെ, ജാഹിലിങ്ങളല്ലാതെ, മാനസിക രോഗികളല്ലാതെ? ഏതൊരു പെണ്ണിന്റെയും മുഖമല്ലേ സീനത്ത്? ഇവിടെ അല്ലാഹു പറഞ്ഞ സീനത്ത് അൻസീനത്തിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. അതെ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ കഅബാലയത്തിലേക്ക് ചെല്ലുന്ന പെണ്ണ് മീഖാത്തിലെത്തുമ്പോൾ അള്ളാഹുവിന് അവളോട് പറയാനുള്ളത് അത് തന്നെയാണ്. നീ ഇന്ന് വരെയും നിന്റെ മുഖം ഒരന്യ പുരുഷനെ കാണിച്ചിട്ടില്ല. ഒരന്യ പുരുഷൻ നിന്റെ മുഖം നോക്കി എന്തെങ്കിലും തരത്തിൽ ഒരു മാനസിക ആസ്വാദനം നടത്തിയിട്ടില്ല, നീ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഒരന്യ പുരുഷൻ നിന്റെ മുഖം കണ്ടതിന്റെ പേരിൽ അവൻ നിന്നെയും മനസ്സിൽ കരുതിയിട്ട് അവും പകലും നടന്നിട്ടില്ല. അവന്റെ ഊണിലും ഉറക്കിലും നിന്നെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ചിട്ടുമില്ല, അതിന് അവസരം നീ കൊടുത്തിട്ടില്ല. എന്നാ ഇപ്പം നീ ചെയ്യേണ്ടത് നിന്റെ ആ മുഖം മൂടി അഴിച്ചു മാറ്റണം. ഇനി അത് മറക്കണ്ട, എല്ലാരും കാണട്ടെ നിന്നെ, എല്ലാരും കാണട്ടെ നിന്നെ. ഇനി വെറും അടിമ മാത്രമാണ് നീ, ഒരു അടിയാത്തി പെണ്ണ് മാത്രമാണ് നീ. തയ്യാറുണ്ടോ? ലബ്ബൈക്, അല്ലാഹുമ്മ ലബ്ബൈക്.
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, തയ്യാറാണ് അല്ലാഹുവേ. എനിക്കിഷ്ടമല്ല, ഞാൻ അന്തസ്തുള്ള കുടുംബിനിയാണ്, അന്തസ്തുള്ള തറവാട്ടിലെ പെണ്ണാണ്, എന്റെ മുഖം മറ്റൊരുത്തം നോക്കി ആസ്വദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അത് തെളിഞ്ഞിട്ടുമില്ല, ഞാൻ അത്ര തരം താണ വണ്ണല്ല, ഞാൻ അന്തസ്തുള്ള കുടുംബത്തിൽ അന്തസ്തുള്ള ഉപ്പാക്ക് ജനിച്ച മോളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുഖം ഞാൻ വേറെ ആരും കാണിക്കുന്ന പ്രശ്നമുണ്ടായിട്ടില്ല. ഇപ്പൊ നീ പറയുന്നു എന്റെ മുഖം അഴിച്ചു മാറ്റണമെന്ന്, റെഡി, ഞാൻ തയ്യാർ. അതാ അല്ലാഹ് അറിയേണ്ടത് ആ മാനസികാവസ്ഥ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഖം മറക്കാത്തവർക്ക് എന്ത് ലബ്ബൈക, എന്ത് ലാ ശരീകലക, എന്ത് ഹജ്ജ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും മുഖം മറച്ചിട്ടില്ലാത്ത പെണ്ണോട് മീക്കാത്തിലെത്തുമ്പോൾ അഴിച്ചു മാറ്റുന്ന അല്ല പറയുമ്പോൾ, ലബ്ബൈക്ക പറയുമ്പോൾ എന്ത് അമലാണ് ചെയ്യാനുള്ളത്? അത് പണ്ടേ അഴിച്ചു മാറ്റിയതാണല്ലോ മാലോവർക്ക് വേണ്ടി. അത് മാലോവർക്ക് വേണ്ടി പണ്ടേ അഴിച്ചു മാറ്റിയതല്ലേ, ഇനി പുതുതായിട്ട് മാറ്റാനൊന്നുമില്ലല്ലോ. ഒന്നിക്ക് സംഘടനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി പണ്ടേ അഴിച്ചു മാറ്റിയില്ലേ, ഇനി എന്താ മാറ്റാൻ? അത് പണ്ടേ ഞാൻ മാറ്റീന, അല്ലാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അങ്ങനെ ആ തൽബിയത്ത് അങ്ങനെയായിരിക്കും. പുരുഷൻ അങ്ങനെയല്ല, പുരുഷൻ ഒരിക്കലും, ഒരു അന്തസ്തുള്ള പുരുഷനും തുണി ഉടുത്തിട്ട് വെറും കാലി തുണി ഉടുത്തിട്ട് ബനീനും നിരണ്ട് അങ്ങളിലേക്കോ നടക്കയില്ല. ഒരു അന്തസ്തുള്ള മാനസിക രോഗികളല്ലാതെ അന്തസ്സുള്ള പുരുഷൻ ഒരിക്കലും ആ കോലത്തിനും കടിയിലൂടെ നടക്കൂല. പക്ഷെ അള്ളാഹു തആല പറയുന്നു, അന്തത്തിന് അന്തസ്സിന് എനിക്ക് വേണ്ട, നീ തുണി ഒരു തുണി ഉടുത്തിട്ട് വന്നാൽ മതി എന്റെ അടുത്തേക്ക്, ഞാൻ റെഡി. അള്ളാഹു, എന്താണ് കൂട്ടരെ ഹജ്ജ്, എന്താണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീ അടിമയാവാൻ തയ്യാറുണ്ടോ എന്ന് തന്നെ അള്ളാഹ് അറിയേണ്ടത്. ഉബൂദിയത്തിന്റെ പൂർത്തീകരണമാണ് ഹജ്ജിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. ഞാനൊരു അടിമ മാത്രമാണ്, നീ ഉടമയുമാണ്. ഇന്നി അബുദു, ഞാൻ നിന്റെ അടിമയാണ്. ഇബിനു അബുദിക്, നിന്റെ അടിയാന്റെ മകനാണ് ഞാൻ. വബിനു അമിത്തിക്, ഒരു അടിയാത്തി പെണ്ണിന്റെ മോനുമാണ് ഞാൻ. നീ എന്റെ റബ്ബുമാണ്, അല്ലാഹുമ്മ അന്ത റബ്ബി, നീ എന്റെ റബ്ബുമാണ് അല്ലാഹുവേ. അത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ബുദ്ധി എനിക്കറിയണ്ട, ഹജ്ജിലടങ്ങിയിരിക്കുന്ന ശാസ്ത്രവും എനിക്കറിയണ്ട. ശാസ്ത്രം നൂറാം നമ്പർ ശാസ്ത്രം, എനിക്ക് ശാസ്ത്രവും അറിയണ്ട. ഈ ഹജ്ജിലടങ്ങിയിരിക്കുന്ന ശാസ്ത്രം, അതിലെ സാമൂഹ്യ പാഠവും എനിക്കറിയണ്ട, സയൻസ് പാഠവും അറിയണ്ട. എനിക്കറിയാനുള്ളത് എന്താ? എന്റെ അടിമത്വം പൂർണ്ണമായി നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ്. അത് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഹാജിയും ഹജ്ജുമയും പറയുന്ന വാക്കും അത് തന്നെയാണ്. ആത്മപരിശോധന നടത്തണം ഹജ്ജിന് പോകുന്ന ഹാജിമാരും ഹജ്ജിന് പോകുന്ന ഹജ്ജുമ്മമാരും. കഅബാലയത്തിന്റെ ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ച് കഅബാലയത്തിന്റെ ഒരു മൂലയിൽ, കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദിന്റെ നേരെ നിന്നുകൊണ്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. ആ സമയത്ത് അവൻ അള്ളാഹു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് ഹജറുൽ അസ്വദിനെ സാക്ഷിയാക്കിക്കൊണ്ട്. നമ്മളെല്ലാം അജിയാക്കന്മാരെല്ലാം കൊടുത്ത വാക്കാണ്, എത്രത്തോളം സത്യസന്ധത പുലർത്തിയിട്ടുണ്ടെന്ന് ആജിമാര് പരിശോധിക്കേണ്ടതുണ്ട്, അജുമ്മമാരും പരിശോധിക്കേണ്ടതുണ്ട്. എന്താണത്? അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹ്ദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. അതിന് പണ്ടാരെ പറഞ്ഞ മാതിരി ഉസ്താദ് ചൊല്ലിക്കൊടുക്കുക, നീ അതിൽ ചൊല്ലു. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സിന്ദാബാദ്. ഇതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ്, ഗ്രൂപ്പിലൊരു ഉസ്താദും, ആ ഉസ്താദ് എന്ത് വിഡ്ഢിത്തം വിളിച്ചു കൊടുത്താലും ചൊല്ലിക്കോളും. കാരണം ഇവരിക്കിന്റെ എ ബിയും തിരിഞ്ഞിട്ട സി ഡിയും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണോ അമീറിന്റെ പിന്നാലെ പോകുന്നത്? അല്ലാഹുമ്മ ഈമാനം ബിക, ഏ അല്ലാഹ്, നിന്നെ മാത്രം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ആണോ? പച്ചക്കള്ളമല്ലേ പറഞ്ഞിരിക്കുന്ന മഹാഭൂരിപക്ഷം ഉള്ള ഉലിയാക്കന്മാരെ മുഴുവൻ ജാറത്തിനും കയറി ഇറങ്ങിയിട്ടല്ലേ നീ പോയിരിക്കുന്നത് ഹജ്ജിന്, അല്ലേ? എന്നിട്ട് അവിടെ എത്തിട്ട് നീ കള്ളമല്ലേ പറഞ്ഞത് അല്ലാഹുവിനോട്? അല്ലാഹുമ്മ ഈമാനം ബിക്, നിന്നെ മാത്രം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് കള്ളമല്ലേ? നീ ഇവിടുത്തെ കാക്കത്തൊള്ളായിരം ജാറങ്ങളിൽ കയറി ഇറങ്ങി ഇലാഹുറത്തി വിളിച്ചിട്ടല്ലേ നീ അങ്ങോട്ട് പോയിരിക്കുന്നത്? പിന്നെ എങ്ങനെയാ നീ അല്ലാഹുമ്മ ഈമാനം ബിക് എന്ന് അല്ലാഹുവിനോട് പറയുക? ഒന്നാമത്തെ കളവ്. രണ്ടാമത്തത്, അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖം ബികിതാബിക, നിന്റെ പരിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഖുർആനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഹഖ് ഹഖാ, അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണോ? നീ ഉള്ള പൊന്നു മുഴുവനും ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പലിശക്ക് പൈസ വാങ്ങിയിട്ടല്ലേ ഹജ്ജിന് പോയിരിക്കുന്നത്? വിറ്റിട്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞ? വിറ്റാ പോയില്ലേ, പണയം വെച്ചാ പിന്നെ എടുക്കാറൊന്നല്ലേ നീ പറഞ്ഞത്?
അങ്ങനെ വലിശന്റെ പൈസയും വാങ്ങിയിട്ടല്ലേ നീ ഹജ്ജിന് പോയിരിക്കുന്നത്? നീ അവിടെ പോയിട്ട് പച്ചക്കള്ളമല്ലേ ഹജറുലസ്വദിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞത്? കിതാബിക്ക്, നിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇവൻ. എത്തിമക്കളെ മുതലും നിന്റെ കയ്യിലില്ലേ? കൂറുകാരനെ വഞ്ചിച്ച കച്ചവടത്തെ കൂട്ടുകാരനെ വഞ്ചിച്ച മുതലും നിന്റെ കയ്യിലില്ലേ? അയൽവക്കക്കാരൻ്റെത് തോണ്ടിയെടുത്തതും നിന്റെ മുതലില്ലേ? എന്നിട്ട് നീ അവിടെ പോയിട്ട് അള്ളാഹിനോട് പറയാമ്പി കിതാബിക്ക്, നിന്റെ കിതാബ് സത്യപ്പെടുത്തിക്കൊണ്ട് വന്നവനാണ് ഞാനെന്ന്. മൂന്നാമത്തെ കാര്യം, നിന്നോട് ചെയ്ത കരാറ് പൂർത്തിയാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് തന്ന കരാറ് പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ. ഒന്നാമത്തെ കരാർ തന്നെ പൊളിച്ചിട്ടല്ലേ പോയത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊരാളെയും ഞാൻ എന്റെ ഒരു കാര്യത്തിലും പരിഗണിക്കൂല എന്ന് നീ എനിക്ക് കരാറ് തന്നതല്ലേ? എന്നിട്ട് നിന്റെ കാര്യത്തിന് മുഴുവനും ഇവിടുത്തെ തന്നന്മാരെയും ശേഷന്മാരെയും മലകാക്കുന്ന തങ്ങളെയും കടൽ കാക്കുന്ന തങ്ങളെയും വിമാനം കാക്കുന്ന തങ്ങളെയും സകല തങ്ങളെയും മനസ്സിൽ കയറ്റി നിറച്ചിട്ടല്ലേ നീ അങ്ങോട്ട് വന്നിരിക്കുന്നത്? ഷഹാദത്തോട് വല്ല പൂർവ്വം നിനക്കുണ്ടോ? നീ പരസ്യമായി ഷഹാദത്തിനെ ലംഘിച്ചിട്ടല്ലേ വന്നത്? അവിടെ പോയിട്ട് പച്ചക്കള്ളം പോയതി. അതുകൊണ്ടാ ഉസ്താദ്മാരെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കാത്തത്. നിങ്ങൾ അങ്ങ് ചെല്ലിയാൽ മതി വിക്ര എന്നുള്ള നിയത്തോടെ എന്നാ. നിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സുന്നത്തിനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അനുസരിച്ചുകൊണ്ട് നല്ല അവിടെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത്, ഇതാഅത്തല്ലി സുന്നത്തിക്ക് എന്നല്ല, അല്ലെങ്കിൽ ഇതാഅത്തല്ലി ശരീഅത്തിക്ക് എന്നും അല്ല, ഇത്തിബാഅല്ലി സുന്നത്തിക്ക്, നിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എഹ്റാമിന്റെ എഹ്റാം വണ്ണി വേണ്ടി ഒരുങ്ങുന്നതിന്റെ സുന്നത്തിൽ പെട്ടതല്ലേ താടി വടിക്കാന്നുള്ളത്? എടാ പോന്ന് ഹജ്ജിന്, താടിയെല്ലാം വടിച്ച് മീശിയും വടിച്ചെല്ലാം ക്ലിയർ ആക്കി, പിന്നെ ഒന്ന് രണ്ടാഴ്ചക്കൊക്കെ അത് നോക്കണ്ടല്ലോ, പത്ത് നാൽപ്പത് ദിവസത്തേക്ക് അത് നോക്കണ്ടല്ലോ എന്നും പറഞ്ഞ് കുയ്യ വടിച്ചിട്ട് അവിടെ പോയി നിന്നിട്ട് പറയാ ഞാൻ നിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അനുകരിച്ചുകൊണ്ട് വന്നതാണെന്ന്. കള്ളമല്ലേ നീ പറഞ്ഞത്? നാല് വാക്കും നീ ഒരു ആത്മപരിശോധന നടത്തിയാ നീ പച്ച കള്ളമല്ലേ കയബാറിയത്തിന്റെ മുമ്പിൽ പോയിട്ട് പറയുന്നത്? നാലോ അഞ്ചോ ലക്ഷം ചെലവാക്കിയിട്ടല്ലേ നീ പോയിട്ട് ഈ കള്ളം പറഞ്ഞിട്ട് സാക്ഷിയാക്കുന്നത് ഹജറുലസ്വദിനെ? ഇവിടെയാണ് നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നീ അഅ്മാലുകളെ ഷഹാദത്തുമായി എത്ര നല്ല രീതിയിലാണ് അല്ലാഹു തആല ബന്ധപ്പെടുത്തുന്നത് എന്ന് നാം പരിശോധിച്ചറിയേണ്ടത്. തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനിരിക്കുന്നു ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ. അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്നെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ والله اعلم واستغفر الله العظيم لي ولكم واستغفره اني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفروه انه هو الغفور الرحيم. الله الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين محمد وآله وصحبه اجمعين اما بعد عباد الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الا وان الله سبحانه وتعالى امرنا وامركم بالصلاه على نبيه امرا فقال مخبرا وامرا ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما وقال عليه الصلاه والسلام من صلى علي واحده صلى الله بها عليه عشرا اللهم صل وسلم على رسولك سيدنا محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم ارضنا سبع خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم ارحمنا وارحم والدينا ربي ارحمهما كما ربياني صغيرا اللهم ارحمنا وارحم موتانا وموتى المسلمين اللهم انس وحشتهم
വാമിൻ റൗഅത്തഹും വനഫിസ് ഖുർബത്തഹും വനവ്വിർ മഹല്ലത്തഹും വർഫഅ ദർജത്തഹും വകുല്ലനാ വലഹും വലിയ വബിനാ വബിഹിം ഹഫിയ. اللهم عافنا وعاف مبتلانا ومبتلى المسلمين عافية لا سقم معها. اللهم اشفنا واشف مرضانا ومرضى المسلمين شفاء لا يغادر سقما. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.